സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളായി നമുക്ക് വായിക്കാനാകും. ക്രിസ്തു തന്നെയും സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മിശിഹായെ രാജാവായി പ്രതീക്ഷിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. അങ്ങനെ വിഖ്യാതമായ ഒരു സങ്കീർത്തനം 110 ക്രിസ്തുനാഥൻ തന്നെക്കുറിച്ച് വ്യാഖ്യാനിച്ചു പകരുന്നുമുണ്ട്. മർക്കോസ് 12:35-37. സിഎസ് ലൂയിസ് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നാഥന്റെ പ്രബോധനങ്ങൾ വിവാദപരമാകുന്നതും നിയമജ്ഞരോട് ഇടയുന്നതും ഇങ്ങനെ മിശിഹാരാജനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൊണ്ടല്ല. പകരം മിശിഹാരാജൻ എന്ന പഴയ നിയമസങ്കല്പം മറ്റൊരു പഴയ നിയമസങ്കല്പത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടും ഒരാളാണെന്നും ആ ഒരാൾ താൻ തന്നെയാണെന്നും പഠിപ്പിക്കുന്നിടത്താണ്. സഹിക്കുന്നവൻ, സഫറർ എന്ന സങ്കല്പമാണത്. ക്രിസ്തുവിൽ സ്വർഗീയ മഹത്വം എന്നത് ഭൗമിക സഹനത്തിൻ്റെ വഴി പോകുന്നു എന്നത് അവർക്ക് അംഗീകരിക്കാനാകുന്നില്ല. ഇന്നലെ റോമരിൽ ശ്രീഹ പറഞ്ഞതുപോലെ അവർക്ക് പ്രത്യാശയോടെ പറയാനാകുന്നില്ല. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന്. ഇന്ന് സങ്കീർത്തനം 13 ഇപ്രകാരം സഹിക്കുന്നവൻ്റെ ഒരു സങ്കീർത്തനമാണ്. എത്ര നാൾ ദൈവമേ എന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന സങ്കീർത്തകൻ്റെ സ്വരം പക്ഷേ സ്തുതിയിലാണ് ചെന്നെത്തുന്നത്. ആകെ 6 വാക്യങ്ങൾ മാത്രമുള്ള ഈ കൊച്ചു സുന്ദര സങ്കീർത്തനത്തിൽ തിരക്ക് പിടിച്ച പരിഭവങ്ങൾ, നിലവിളികൾ ശാന്തമായ വിശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു. ദൈന്യത്തിൽ നിന്ന് സ്തുതിയിലേക്കുള്ള ഈ സ്വരം മാറ്റം ആലങ്കാരികമല്ല, വളരെ ദൈവികമായ അർത്ഥം പേറുന്ന ഒന്നാണ്. റോമരിൽ ഇന്നലെ നാം കണ്ടിരുന്നില്ലേ, ദൈവിക വെളിപാടിനായി നെടുവീർപ്പോടെ കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയാകെ സർവസൃഷ്ടികളോടുമൊപ്പം വിശുദ്ധമായ ഒരു അക്ഷമയുണ്ട് ആ കാത്തിരിപ്പിൽ. പ്രത്യാശയുള്ളവർക്ക് മാത്രമേ അങ്ങനെ നെടുവീർപ്പോടെ കാത്തിരിക്കാനാകൂ. ദൈവം അടുത്തെത്തിയെന്ന് തിരിച്ചറിയുന്നവർക്ക്, അതിനാൽ നിവർന്നു നിൽക്കുന്നവർക്ക്, തല ഉയർത്തി അവനെ നോക്കുന്നവർക്ക്. ലൂക്കാ 13:10-21. ഒരു മഹാവിരുന്നിനുള്ള അപ്പങ്ങളൊരുക്കി കാത്തിരിക്കുന്നവരുമാണവർ. ലൂക്കാ 13:18-21. വാക്യം 5 ഈ സങ്കീർത്തനത്തിൻ്റെ സ്വരം ശരണാഭമാകുന്നത്. അവിടെ എഴുതപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക സ്വരം സങ്കീർത്തകൻ കേൾക്കുന്നുണ്ടെന്നും ദൈവത്തെ തന്നെ കാണുന്നുണ്ടെന്നും അനുമാനിക്കപ്പെടുന്നു. ആ ഹൈപ്പത്തറ്റിക്കൽ ഓറക്കിൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തെ തന്നെ. ഏശയ്യ 41:8-13, 14-16, 43:1-7, 44:8, ജെറമിയ 30:10-11. ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ നാഥന്റെ അചഞ്ചല സ്നേഹം സങ്കീർത്തകൻ കണ്ടുകഴിഞ്ഞു. ദൈവത്തെ കണ്ടവന് പിന്നെ പരിതപിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി പ്രസംഗിച്ച ഒരു വാക്യമുണ്ട്. ഹൗ ലോങ്? നോട്ട് ലോങ്, കോസ് മൈ ഐസ് ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ഇനിയും എത്ര നാൾ? അധികനാൾ വേണ്ട, കാരണം എൻ്റെ കണ്ണുകൾ ആസന്നമായ ദൈവിക മഹത്വം കണ്ടുകഴിഞ്ഞു. സങ്കീർത്തനം 13 അതേ ശബ്ദം തന്നെയാണിത്. സഹിക്കുന്നവൻ മഹത്വമണിയുന്നു എന്ന് ശ്രീഹ ഈ ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. കാരണം ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പം ഉയർക്കുക തന്നെ ചെയ്യുന്നു. സൃഷ്ടി മുഴുവനും നെടുവേർപ്പെടുന്നു, മനുഷ്യരും നെടുവേർപ്പെടുന്നു ദൈവമഹത്വം കാത്തിരിക്കുമ്പോൾ. എന്നാൽ നമ്മൾ മാത്രമല്ല, ദൈവവും നെടുവേർപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അവാജ്യമായ ഈ നെടുവേർപ്പിൻ്റെ ചിറകിലേറി പരിശുദ്ധാത്മാവ് പൊക്കി ഉയർത്തുകയാണ്. ഇന്ന് റോമർ 8:26-30 ശ്രീഹ ഇത് തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യാശയിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന് മാത്രമല്ല, പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ മുന്നാസ്വാദനം നമുക്ക് ഇന്നേ കിട്ടിത്തുടങ്ങുകയാണ്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ഒരുവന്റെ ചോദ്യത്തിന് നാഥൻ ഗഹനമായ മുന്നറിയിപ്പാണ് ഇന്ന് പകരുന്നത്. ലൂക്കാ 13:22-30. നാഥൻ എണീറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പുറത്ത് കറങ്ങി നടക്കുന്നവരുടെ ഗതി എന്താകും എന്നൊരു ചിന്ത ഇത് മുന്നോട്ട് വയ്ക്കുകയാണ്. നാഥൻ എഴുന്നേറ്റ് വാതിലടച്ചു. മിനിയാന്ന് സങ്കീർത്തനം 68 നാം ദൈവത്തെ കുലുക്കി വിളിച്ച് പറഞ്ഞതേയുള്ളൂ, ദൈവമേ എഴുന്നേറ്റ് ശക്തി പ്രകടിപ്പിക്കണമേ എന്ന്. ഇന്ന് ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ നാം എതിർക്കളത്തിലായി പോകുമോ അവസാനം?
കുറച്ച് ഗുസ്തി പിടിച്ചാലേ അഗോണീസവുമായി നമുക്ക് ആൾക്കൂട്ടത്തിൻ്റെ മതിലും കടന്ന് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നനച്ചിരിക്കാത്ത പലരും വിരുന്നിന് ചാരിക്കിടക്കും. ഇന്നലെ സുവിശേഷത്തിലെ വീട്ടമ്മ ചുട്ട അപ്പങ്ങളാണ് ഈ വിരുന്നിന് വിളമ്പുന്നതും. ഇന്ന് തെസലോണിയർ 2:14 നമ്മോട് പറയുന്നത് ഓർക്കുക, ദൈവം നമ്മെ സുവിശേഷത്താൽ ക്ഷണിച്ചു തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതേ മഹത്വം അണിയാൻ തന്നെ.